വയനാടും ചേലക്കരയും ഇന്ന് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസമാണ്. കാടടച്ചുള്ള പ്രചാരണ കോലാഹലങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷം വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുക. മോക്ക് പോളിംഗ് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇരു മണ്ഡലങ്ങളിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കും. കടുത്ത മത്സരം നടക്കുന്ന ചേലക്കരയിലെ വിജയം സംസ്ഥാന സർക്കാരിന് നിർണായകമാണ്. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. യെസ്, എന്തായാലും ആദ്യം നമുക്ക് വയനാട്ടിലേക്ക് തന്നെ പോകാം. അവിടെ ഏറ്റവും ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മത്സരമാണ്. പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ മണ്ഡലത്തിലെ മത്സര ചിത്രം തന്നെ ആകെ മാറി മറിയുകയായിരുന്നു. രാഹുൽ പോയ ഒഴിവിൽ അവിടെ സ്വന്തം സഹോദരിയെ തന്നെ നിർത്തുമെന്നുള്ളൊരു വാഗ്ദാനം നൽകി. അത് പാലിച്ചുകൊണ്ട് തന്നെ ആദ്യം പ്രിയങ്കാ ഗാന്ധി വരുന്നതോടുകൂടെ തന്നെ UDF ക്യാമ്പ് വളരെ സജീവമായി തന്നെ അവിടെ ഉണർന്ന് എണീറ്റു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കാടടച്ചുള്ള പ്രചാരണങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിക്കുന്ന ഗംഭീര സ്വീകരണങ്ങൾ, UDF ക്യാമ്പ് എങ്ങനെ പ്രിയങ്കയുടെ ഭൂരിപക്ഷം മുൻപ് രാഹുലിന് കിട്ടിയതിനേക്കാൾ അധികം ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നൽകണമെന്ന വീറും വാശിയോടെ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. മറുവശത്ത് സത്യൻ മൊകേരി പ്രിയങ്ക പറയാതിരുന്ന രാഷ്ട്രീയം കൂടെ പറഞ്ഞുകൊണ്ട് മുന്നേറുന്ന കാഴ്ചകൾ കൂടി കണ്ടതാണ്. എന്തായാലും ഇന്നിപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിലുള്ള സർവ്വവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് മണ്ഡലത്തിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. നമുക്ക് ചൂരൽമലയിൽ നിന്ന് ഷിത ജഗത്ത് ആദ്യം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി, നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. വളരെ നന്ദി ഷിത. എനിക്ക് തോന്നുന്നു ഒരു മാസത്തെ ഈ വീറും വാശി നിറഞ്ഞ പ്രചാരണമൊക്കെ ഷിതയെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാവിലത്തെ തണുപ്പ്, വയനാട്ടിലെ തണുപ്പ് നമുക്കറിയാമല്ലോ, അതൊരു ചെറിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും മത്സര ഇങ്ങനെ കളം നിറഞ്ഞ് സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ നമുക്കും അതിനൊപ്പം തന്നെ നിന്നേ പറ്റുള്ളൂ. ആ ഒരു ആവേശം ഷിതയിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. എന്തായാലും ഈ ആവേശത്തിനൊടുവിൽ വോട്ടർമാർ വിധി എഴുതാൻ പോവുകയാണ്. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി. മോക്ക് പോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഷിത, ജിൽസി, ഇവിടെ മോക്ക് പോളിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ജിൽസി പറഞ്ഞ പോലെ തന്നെ ചൂരൽമലയിലാണ്. ഒരു വലിയ ദുരന്തത്തിന് ശേഷം വയനാട്ടിലെ ജനങ്ങൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്.